ഹലോ എവരിവൺ, ഐ ആം കരുണാകരൻ, ഡിയർ ബാറ്റ് ബിടെക് ആസ്പിരൻസ്. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ ലൈഫിലെ നിർണായകമാണ്. കീം എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ കോളേജുകൾ, നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന കോളേജുകൾ പോയി കണ്ട് മനസ്സിലാക്കുക, ആഴത്തിൽ മനസ്സിലാക്കണം, അക്കിടി പറ്റരുത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി പേർ പ്രോപ്പർ ഹോംവർക്ക് ചെയ്യാതെ ഇഷ്ടപ്പെട്ട കിട്ടിയ കോളേജിൽ പോയി ചേർന്നു, ഇഷ്ടപ്പെടാത്ത കോളേജായി പോയി പെട്ടുപോയിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ ഇന്ന് പറഞ്ഞു തരാം. തിരുവനന്തപുരത്തുള്ള ഋഷി എന്ന ഒരു വിദ്യാർത്ഥി, കീമിന് നല്ല റാങ്ക്, അവന് ഓപ്ഷൻ കൊടുത്തപ്പോൾ കിട്ടിയത് പ്രശസ്തമായ മാർ ബസേലിയസ് കോളേജ്. പിന്നീട് അവൻ പറയുന്നു അവന് ആ കോളേജിലെ സ്ട്രിക്റ്റുമായി ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ഇതെനിക്ക് പറ്റിയ കോളേജല്ല, ഇവിടെ സ്പൂൺ ഫീഡിംഗ് ആണ്, ഇതൊക്കെയാണ് അവൻ്റെ അഭിപ്രായം. കഴിയുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ വർഷം ഞാൻ പറഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല, അഡ്മിഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, കണ്ടിന്യൂ ചെയ്യാൻ ഉപദേശിച്ചു. കീം വീണ്ടും വീണ്ടും എഴുതി നെക്സ്റ്റ് ഇയറിൽ നമുക്ക് കോളേജ് മാറാമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഫസ്റ്റ് സെമസ്റ്ററിന്റെ സെക്കൻഡ് ഹാഫിൽ ക്ലാസ് കട്ട് ചെയ്ത് ചില കോളേജുകളിൽ പോയി വിസിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. 2 days in each കോളേജ് പഠിക്കാൻ വേണ്ടിയിട്ട് അവന് ഏറെ ഇഷ്ടപ്പെട്ട ഇത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. അവൻ കോളേജിലും കാൻറ്റീനിലും ഹോസ്റ്റലിലും മറ്റും കറങ്ങി നടന്നു. പക്ഷെ ആദ്യത്തെ ദിവസത്തിൽ അവന് കോളേജ് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഇൻഫ്രാസ്ട്രക്ചർ തീരെ കുറവാണെന്ന് അവൻ പറഞ്ഞു. സെക്കൻഡ് ഡേ പോയപ്പോൾ ആ സെക്കൻഡ് ഡേ ഈവനിങ് അവൻ ഹി കോൾ മി അഗെയിൻ, ഇവിടെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്ക് കോളേജിനെ പറ്റി പറയുമ്പോൾ എന്തൊരു ആവേശമാണ് സർ, കോളേജിനെ പറ്റി പറയുമ്പോൾ അവർക്ക് 4 നാവാണ്, എല്ലാവർക്കും കോളേജിനെ പറ്റി നല്ലതേ പറയാനുള്ളൂ. അവൻ്റെ വാക്കുകളാണ്. ഞാനിപ്പോഴുള്ള കോളേജ്, അവിടെ അവ പഠിക്കുന്ന കോളേജ്, 90% വിദ്യാർത്ഥികളും കോളേജിനെ പറ്റി നല്ലത് പറയില്ല, ദേ ഹേറ്റ് ദ കോളേജ്. കീം വീണ്ടും എഴുതി ആ മിടുക്കൻ അടുത്ത വർഷം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് മാറി ഫസ്റ്റ് ഇയറിൽ തന്നെ അഡ്മിഷൻ എടുത്തു. ഇത്തരം അബദ്ധം പറ്റാതിരിക്കാൻ അടുത്ത ദിവസങ്ങളിൽ യു ആൻഡ് യുവർ പാരൻസ് ഗോ ആൻഡ് വിസിറ്റ് ദ കോളേജസ്, സ്പെൻഡ് സം ടൈം ഇൻ ദ കോളേജ് ആൻഡ് ദേ ടോക്ക് വിത്ത് ദ സീനിയർ സ്റ്റുഡൻസ് അബൌട്ട് ദ കോളേജ്, ഐഡന്റിഫൈ ദ കോളേജ് അക്കോർഡിംഗ് ടു യുവർ കംഫർട്ട്. കലാലയ ജീവിതം പഠനത്തോടൊപ്പം ആസ്വദിക്കാനും കഴിയണം, ഓർമ്മിക്കാൻ അനുഭവങ്ങൾ വേണം, മധുര സ്മരണകളാകണം 4 വർഷങ്ങൾ. 4 വർഷം കണ്ട് കഴിഞ്ഞ് കോളേജിന്റെ പടിയിറങ്ങുമ്പോൾ വേണം നല്ലൊരു ബിടെക് സർട്ടിഫിക്കറ്റ്, പിന്നെ ഒന്നോ ഒന്നിൽ കൂടുതലോ കിഡിൽ ആൻഡ് പ്ലേസ്മെന്റ് ഓർഡർ ഓഫേഴ്സ്. താങ്ക് യു ഫ്രണ്ട്സ്, സി യു അഗൈൻ.